അത് കണ്ടപ്പോൾ വളരെ മനസ്സിന് വലിയ സങ്കടമുണ്ടായി. കാരണം ഒരു മനുഷ്യന് ആത്മഹത്യയിലേക്ക് അയാളെ അങ്ങേയറ്റം അപമാനിച്ചു, അയാൾക്ക് വേറെ ഒരു മാർഗവുമില്ല. അതേപോലെ അയാളെ നാട്ടിൽ പോലും ഇത് എഴുതി അയച്ച ഈ അപമാനിക്കുന്നതിൻ്റെ സീനൊക്കെ എടുത്ത് ചിത്രീകരിച്ചത് അയച്ചു, കാണുന്നിടത്ത് മുഴുവൻ അത് കൊടുത്തു. കൊടുത്ത് എല്ലാം അദ്ദേഹത്തിനെ അപമാനിച്ച് ഒരു നിവൃത്തിയില്ലാതെ അദ്ദേഹം അവസാനം ആത്മഹത്യ ചെയ്തു. അത്ര മനസ്സ് നൊന്ത് ആത്മഹത്യ ചെയ്തതാണ് ആ മനുഷ്യനെ. ആ കുടുംബത്തിൻ്റെ വേദനയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വീണ്ടും വീണ്ടും അദ്ദേഹത്തിനെ കൊലപ്പെടുത്തുന്നതിന് തുല്യമാണ് ഇപ്പോൾ പറയുന്ന ഈ അലിഗേഷൻസ്. ഇവർക്ക് അല്പമെങ്കിലും പശ്ചാത്താപം എന്ന് പറയുന്ന ഒരെണ്ണം ഈ സ്ത്രീക്കുണ്ടോ? ഇതുപോലെ ഞാൻ ആരെയും ഒരു മനുഷ്യരെ ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെ ഈ രീതിയിൽ പെരുമാറുന്ന. ഒരുപാട് സാഹചര്യങ്ങൾ കാണാൻ ഇടവന്നിട്ടുണ്ട് എൻ്റെ ഈ ഔദ്യോഗിക ജീവിതത്തിൽ, പക്ഷേ ഈ രീതിയിൽ പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീണ്ടും വീണ്ടും ഇപ്പോൾ അതിനകത്ത് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നൊരു വലിയ പിഴവ്. പ്രോസിക്യൂഷൻ വളരെ, നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു, പ്രോസിക്യൂഷൻ വളരെ അധിക കഠിനമായിട്ട് തന്നെ ഇതിനെ ഒപ്പോസ് ചെയ്തു എന്നൊക്കെ. പക്ഷേ അവിടെ ഒരു മണ്ടത്തരം ശ്രദ്ധിച്ചു കാണും ഈ പ്രോസിക്യൂഷൻ ഒരു കാര്യം. എന്തെങ്കിലും ഇത് മുമ്പോട്ട് കൊണ്ടുവരണ്ടേ? ഒരു കള്ളപ്പരാതി എഴുതി കൊടുത്ത വിവരം, അതായത് ഈ പ്രശാന്തൻ അല്ലേ പ്രശാന്ത്, ഇതാരാണ് അയാളുടെ പേര് അയാൾക്ക് പോലും അറിഞ്ഞൂടാ ഏതാണെന്ന്, അയാൾ കൊടുത്തതായിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തതായിട്ടുള്ള ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞ് ആ നിമിഷം അത് സോഷ്യൽ മീഡിയയിലേക്ക് ഇടുകയാണ്. ഇത് എവിടുന്ന് വന്നു, ഇതിൻ്റെ സോഴ്സ് ഇതുവരെ പോലീസ് അന്വേഷിച്ചിട്ടുണ്ടോ? മാത്രമല്ല ഇതിപ്പോൾ ഇന്ന് പ്രോസിക്യൂഷൻ നിർബന്ധമായിട്ട് പറയേണ്ട ഒരു കാര്യമല്ലേ ഇതേപോലെ, അതായത് ഇത് സാധൂകരിക്കാനായിട്ടൊരു കള്ളപ്പരാതി എഴുതി കൊടുത്തു എന്ന് പറയുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യത്തിനകത്തത്. അതായത് കോടതിയുടെ കോൺഷ്യൻസിനെ അതിന് നേരെ കൊടുക്കുന്ന ഒരു കാര്യമാണത്. അത് ചെയ്തിട്ടില്ല പ്രോസിക്യൂഷൻ. പിന്നെ എന്തോ പ്രോസിക്യൂഷൻ ഇത് ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ, ബാക്കിയൊക്കെ കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തതുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വലിയ കാര്യമില്ല. ഇതൊക്കെ വേണം. രണ്ട് പരാതികൾ ശ്രദ്ധയിൽ വന്നപ്പോൾ ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയ്ക്ക് അത് പ്രതികരിക്കുകയും മാധ്യമങ്ങളിലൂടെ ജനങ്ങളിൽ എത്തുകയും ചെയ്യിക്കാനുള്ള കടമ നിർവഹിച്ചു എന്ന് പറയുമ്പോൾ ആ രണ്ട് പരാതി എന്ന് പറയുന്നത് ഒന്ന് ഈ പറയുന്ന പ്രശാന്ത് പറഞ്ഞതാണ്, മറ്റൊന്ന് ഗംഗാധരനാണ്. ഗംഗാധരന്റെ പരാതിയുടെ പൂച്ച് നേരത്തെ പൊളിഞ്ഞതാണ്. ഈ പ്രശാന്തിന്റെ പരാതി എന്ന് പറഞ്ഞത് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞ പോലെ അത് വ്യാജമാണെന്ന് പിന്നീട് തെളിഞ്ഞാണ് എന്ന് മാത്രമല്ല, ഏറ്റവും കൗതുകരമായ കാര്യം ഇന്ന് ഈ ദിവ്യയുടെ വാദത്തിൽ ഒരിടത്തും കോടതിയുടെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവന്നിട്ടില്ല. അത് വ്യാജരേഖയാണെന്നുള്ള ബോധ്യത്തിലായിരിക്കാം. അത് തന്നെ, അത് കൊണ്ടുവന്ന വിവരം അറിയും. അതുകൊണ്ടാണ്, കാരണം വ്യാജരേഖയാണെന്നുള്ളത് മനസ്സിലാവും, പ്രശ്നമാവും. കാരണം അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസിനെ ബാധിക്കുന്ന വിധത്തിൽ ഒരു വ്യാജരേഖ ഹാജരാക്കി കഴിഞ്ഞാൽ അത് വളരെ ഒരു ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം ഏതായാലും ആ അഭിഭാഷകൻ അത്രയും ബുദ്ധിയുണ്ടായി അത് പുറത്തോട്ടെടുത്തില്ല. പക്ഷേ ഇത് പ്രോസിക്യൂഷൻ പറയണമായിരുന്നു, ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രോസിക്യൂഷൻ പറഞ്ഞില്ല. അതാണ് ഞാൻ അതിനകത്തൊരു വീഴ്ച ഞാൻ കണ്ടത്. പിന്നെ അടുത്തതായിട്ട് ഈ പഴയ 161 സ്റ്റേറ്റ്മെൻറ്റ് CRPC, ഇപ്പോഴത്തെ 180 BNSS-ലെ 180 ആ സെക്ഷൻ അനുസരിച്ച് പോലീസ് റെക്കോർഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്, ഈ കളക്ടറുടെ സ്റ്റേറ്റ്മെൻറ്റ് പോലീസ് റെക്കോർഡ് ചെയ്തതായിട്ട് പറയപ്പെടുന്നു. നമ്മളാരും കണ്ടിട്ടില്ല. അതിൻ്റെ കോപ്പിയൊന്നും വേറെ ആർക്കും കിട്ടത്തൊന്നുമില്ല. അത് കാരണം പോലീസ് ദയവിലായിട്ട് റെഡ്യൂസ് ഇറ്റ് ഉണ്ട് റൈറ്റിംഗ് ആണ്. അതുപോലെ അതായത് പറയുന്ന വള്ളി ഉള്ളി വിടാതെ എഴുതണമെന്നില്ല. ചോദിക്കുന്ന വിവരങ്ങൾ അതിൻ്റെ ഉത്തരം കിട്ടുന്നത് പോലീസ് അത് എഴുതി റെക്കോർഡ് ചെയ്യണം. അത് സൈൻഡ് സ്റ്റേറ്റ്മെൻ്റ് അല്ല. അതിന് എവിഡൻഷ്യറി വാല്യൂ ഒന്നുമില്ല. ആകെപ്പാടെ ഉള്ളത് ഈ അക്യൂസ്ഡിന് അത് കോൺട്രഡിക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതല്ലാതെ വേറെ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. പക്ഷേ അതിനകത്തൊരു ഗുരുതരമായ പ്രശ്നം ഇവിടെ ഉദിച്ചു വന്നു. പ്രോസിക്യൂഷൻ തന്നെ ആർഗ്യു ചെയ്തു രാവിലെ കളക്ടർക്ക് ഈ വിവരം കളക്ടർ എടുത്ത് ഈ പരാതി പറഞ്ഞു. കളക്ടർക്ക് അങ്ങനെ ഒരു കേസില്ല. കളക്ടർ പറഞ്ഞുകൊണ്ടിരുന്ന എന്നാൽ ഈ പരാതിയെക്കുറിച്ച് കളക്ടർക്ക് അറിഞ്ഞേ കൂടാ എന്ന് കളക്ടർ എല്ലാ മാധ്യമങ്ങളും, ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളിലും പറയുന്ന ഞാൻ കേട്ടതാണ്. കളക്ടർക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞിങ്ങനെ പരാതി ഉള്ളതായിട്ട് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞിട്ട് ഇവർ പറയുന്നത് കളക്ടർ എടുത്ത് രാവിലെ ഇത് പറഞ്ഞു. പറഞ്ഞപ്പോൾ കളക്ടർ പറഞ്ഞു അത് ഇത് ഈ മീറ്റിങ്ങിൽ വരുമ്പോൾ ഇത് ഉന്നയിക്കരുത്, ഈ ആരോപണം ഉന്നയിക്കരുത്, അത് അതിനുള്ള മീറ്റിംഗ് അല്ലെന്ന് പറഞ്ഞെന്ന്. മനസ്സിലായില്ലേ? ആ രീതിയിലുള്ള ഒരു മൊഴി പോലീസ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ ക്രമക്കേടാണ്. ഒന്ന്, കളക്ടർ അത് ചലഞ്ച് ചെയ്യേണ്ടതാണ്. അത് കളക്ടർ ചലഞ്ച് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ കളക്ടറും ഇതിൽ പാർട്ടിസിപ്പീസ് ക്രിമിനൽസ് ആയിട്ട് മാറും. അതായത് ഒരു ഗൂഢാലോചനയിൽ പങ്കുള്ള ഒരു മനുഷ്യനായിട്ട് ഈ കളക്ടർ മാറിപ്പോകും. ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ ഇപ്പോൾ. പിന്നെ ഇതിനൊക്കെ വേണമെങ്കിൽ അന്വേഷണം വേണ്ടേ സുരേഷ്?